മണക്കാലക്കാർ മാന്യന്മാരായതുകൊണ്ടാണ്, അല്ലെങ്കിൽ രണ്ട് കാലിൽ ഇവിടെ നിന്ന് പോകില്ല. മദ്യപിച്ച നേരെ നിൽക്കാൻ പോലും കഴിയാതെ ഫയർഫോഴ്സ് വാഹനം ഓടിച്ച ഡ്രൈവറെ നാട്ടുകാർ പൊതുവഴിയിൽ പിടികൂടി തടഞ്ഞു വെച്ചു. ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ വന്ന നിലമ്പൂർ ഫയർ സ്റ്റേഷൻ ഓഫീസിലെ അഗ്നിരക്ഷാ സേനയുടെ വാഹനത്തിലെ ഡ്രൈവർ വിജയകുമാറാണ് അമിതമായി മദ്യപിച്ച് അലക്ഷ്യമായി വാഹനം ഓടിച്ചതിനെ തുടർന്ന് നാട്ടുകാർ തടഞ്ഞത്. ശബരിമല നിലയ്ക്കൽ ഭാഗത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വാഹനമായിരുന്നു ഇത്. ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി ഉച്ചയോടെ അടൂർ ശാസ്താംകോട്ട റോഡിൽ മണക്കാലയിൽ വെച്ച് അലക്ഷ്യമായി വാഹനം ഓടിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വാഹനം തടയുകയായിരുന്നു. അടൂർ നെല്ലിമൂട്ടിൽപ്പടിയിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകേണ്ടിയിരുന്ന വാഹനം വഴിതെറ്റി ശാസ്താംകോട്ട റോഡിലൂടെ മണക്കാലയിൽ എത്തുകയായിരുന്നു. തുടർന്ന് വാഹനം റോഡിന് കുറുകെയിട്ട് മണിക്കൂറുകളോളം ഗതാഗത തടസ്സം സൃഷ്ടിച്ചു. ഇതിനിടയിൽ വാഹനവുമായി കടന്നുകളയാൻ ശ്രമിക്കവേ നാട്ടുകാർ തടയുകയായിരുന്നു. തുടർന്ന് അടൂരിൽ നിന്ന് പോലീസ് എത്തി വാഹനത്തിൽ നിന്ന് ഇയാളെ പുറത്തിറക്കി. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് മദ്യപിച്ച് വാഹനം ഓടിച്ചതിനെ കേസെടുത്ത് ജാമ്യത്തിൽ. മണക്കാലയിലുള്ള ആൾക്കാർ നല്ല ആൾക്കാരായതുകൊണ്ട് പുള്ളിയെ ദേവോദ്രവം ഒന്നും ചെയ്തില്ല, പോലീസിനെ വിളിച്ച് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഒരു ഒന്നൊന്നര മണിയായപ്പോഴാണ് കാര്യം സംഭവം നടന്നത്. പക്ഷേ ഒരു മണിക്കൂർ ട്രാഫിക് ഫുള്ള് ബ്ലോക്കായിരുന്നു. പുള്ളി ഒരു കുലബന്ധമില്ലാത്ത കാര്യങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന വാഹനമാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ അടൂർ ഫയർഫോഴ്സിലും വിവരം അറിയിച്ചായിരുന്നു. അപ്പോൾ ഫയർഫോഴ്സ് പറഞ്ഞു അടൂരെ വണ്ടിയൊന്നുമല്ല, ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നിലയ്ക്കൽ നിന്ന് വരുന്ന വണ്ടിയാണ്. അപ്പോൾ പുള്ളിക്കാരനെ കണ്ട് ശാസ്താനട കണ്ടുള്ള കക്ഷിയാണ്. നിലമ്പൂരെ ഡിപ്പോയിലെങ്ങാണ്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം കൊല്ലം സൈഡിലെങ്ങാണ്ടുള്ള ഒരു ഫയർഫോഴ്സിൻ്റെ വണ്ടിയാണ്. ഇതുപോലെ കുറേ നേരം ട്രാഫിക്കൊക്കെ ബ്ലോക്കായി. എന്തുവായാലും ദൈവം സഹായിച്ച് ആരുടെയും മേത്തൊന്നും വണ്ടിയൊന്നും ഇടിച്ചില്ല. അതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു ഡ്രൈവർ അത് കണ്ടുകൊണ്ട് പുള്ളിയെ അവിടെ തടഞ്ഞു നിർത്തി വണ്ടി എല്ലാം അവിടെ റോഡ് സൈഡിൽ ഇട്ട് റോഡ് സൈഡിലെല്ലാം നമ്മുടെ ഡ്രൈവർ തന്നെ അത് ഇത്. അതിനുശേഷം പോലീസുകാർ വന്നിട്ട് കേസ് നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആ പുള്ളി മദ്യപിച്ചു ശരിക്കും നമുക്ക് അറിയാം, എല്ലാവർക്കും വ്യക്തമായിട്ടും അറിയാം. ചാവി ഊരിയത് അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ. പിന്നെ പോലീസിൽ വന്ന് പറഞ്ഞു ഇതുപോലെ വണ്ടി മാറ്റണം പറഞ്ഞു. ഞാൻ ആ വണ്ടി മാറ്റി സൈഡിലോട്ട് ഒതുക്കിയിട്ടുണ്ട്. എം സി റോഡ് തിരക്കിയാ വന്നേ കാട്ടാക്കട.